എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒടുവിൽ കെ പി സി സി നടപടി സ്വീകരിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ നിമിഷം ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് എൽദോസ് കുന്നപ്പള്ളി നൽകിയ വിശദീകരണത്തിൽ തൃപ്തികരം അല്ല എന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വേണ്ട ജാഗ്രത എൽദോസ് കുന്നപ്പള്ളി പുലർത്തിയില്ല എന്നും നടപടിയുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. നിരീക്ഷണമാണ്, ഒരു വിലയിരുത്തലാണ് കെ പി സി സിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു മാസത്തേക്ക് കെ പി സി സിയിൽ നിന്നും കുന്നപ്പള്ളിയെ സസ്പെൻഡ് ചെയ്തു. ആറ് മാസത്തേക്കാണ് സസ്പെൻഷൻ ഇപ്പോൾ നിലവിൽ ഉള്ളത്. ടിൻഡു ചേരുകയാണ്. ടിൻഡു, ഈ കെ പി സി സിയിൽ നിന്ന് ഒരു മാസം, മൊത്തത്തിൽ 6 മാസം, അങ്ങനെയാണോ? ശ്യാം, മൊത്തത്തിൽ 6 മാസത്തിലേക്കാണ് ഡി സി സി പ്രവർത്തനങ്ങളിൽ നിന്നും കെ പി സി സി അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളിയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എൽദോസ് നൽകിയ വിശദീകരണം കെ പി സി സിക്ക് തൃപ്തികരമല്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടില്ല എന്നൊരു വിമർശനവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നടപടി, അദ്ദേഹത്തിനോട് ഇപ്പോൾ എൽദോസ് നേരിട്ടുള്ള നടപടി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ 6 മാസ കാലയളവിൽ നിന്നും കെ പി സി സിയിൽ നിന്നും ഡി സി സി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഇത് തുടർ നടപടി, ഇത് 6 മാസത്തിന് ശേഷം കേസിന്റെ മറ്റു വശങ്ങളിലേക്ക് തിരിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് പോകുക. ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞതോ അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ അറിയിച്ചിരുന്നു സ്ത്രീകൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും എൽദോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന നടപടി ഉണ്ടാകുമെന്നൊരു സൂചന പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടെന്നോണമായിരുന്നു ഇത്തരത്തിലൊരു എൽദോസിനെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും 6 മാസ കാലയളവിൽ എൽദോസിന് പാർട്ടി പ്രവർത്തനങ്ങളിൽ, കെ പി സി സി പ്രവർത്തനങ്ങളിലും ഡി സി 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 പ്രവർത്തനങ്ങളിലും ഉൾപ്പെടാൻ സാധിക്കില്ല. 6 മാസക്കാലം വിട്ടു നിൽക്കണം എന്നുള്ളൊരു നിർദ്ദേശം, കർശന നിർദ്ദേശം തന്നെയാണ് അറിയിപ്പിലൂടെ നൽകിയിട്ടുള്ളത്. ശ്യാം, നേരത്തെയൊക്കെ ഈ കെ സുധാകരനൊക്കെ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ്, നിങ്ങൾ ഈ ഇരട്ടനീതി എന്താണ് എന്നൊക്കെ രീതിയിൽ. അപ്പോഴൊക്കെ ഒരു സംരക്ഷിക്കാൻ, പാർട്ടി സംരക്ഷിക്കാനുള്ളത് ഈ ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ. അപ്പോൾ ഈ സസ്പെൻഷൻ നടപടി എങ്ങനെ നോക്കിക്കാണാം? ഈ 6 മാസത്തേക്കുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എന്താണ് ഒരു പൊതുവെ രാഷ്ട്രീയ കേരളം പ്രതികരിക്കുന്നത്? ഈ നേരത്തെ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായി തന്നെ ഒന്ന് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളൊക്കെ എടുത്തു കാണിച്ച് ഇതാ സി പി എം മന്ത്രിമാർക്കെതിരെ, നേതാക്കന്മാർക്കെതിരെയൊക്കെ വന്നു, അവരെന്താ ഒന്നും ചെയ്യാത്തത് എന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ വന്നിരുന്നു. പൊതുവെ ഈ ഒരു സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പൊതുവെ വിലയിരുത്തൽ, എന്താണ് ടിൻഡു? ശ്യാം, എടുത്തപടി എന്നൊരു തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ കൂട്ടി തന്നെ എൽദോസിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണം വരട്ടെ, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ എന്നൊരു അയഞ്ഞ മട്ടിൽ തന്നെയായിരുന്നു കെ പി സി സിയും അതുപോലെ പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിരുന്നത്. അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ജാമ്യോപാധി, കസ്റ്റഡിക്ക് തുല്യമായ ജാമ്യോപാധി തന്നെ വെച്ചതിന് ശേഷമാണ് എൽദോസിനെതിരെ ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലോട്ട് പോകുന്നത്. ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും എൽദോസിന് ഒരു കസ്റ്റഡി അല്ലെങ്കിൽ പോലീസ് തടവിൽ എന്ന രീതിക്ക് തന്നെയാണ്, ഒരു കുറ്റക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ 3 മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലും. ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒടുവിൽ കെ പി സി സി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. 6 മാസത്തേക്ക് എൽദോസ് കുന്നപ്പള്ളിക്ക് സസ്പെൻഷൻ.